ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫിദാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾ തലേത്തെ ചില വിശേഷങ്ങളായിട്ടാണ്, പിന്നെ പെരുന്നാളിനുള്ള കുറച്ച് ഒരുക്കങ്ങളും രണ്ട് പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പുഡിങ്ങും പിസ്ത പുഡിങ്ങുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് പുഡിംഗ് ആണ്. അതിനുവേണ്ടി 12 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്മോൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് ബ്രൗൺ സൈഡ് ഒന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 12 നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 teaspoon വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്തത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിത് ഫ്ലെയിം ഓഫ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഈ മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പുകൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചത് ഒരു മീഡിയം ചൂടിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ബീറ്റ് ചെയ്ത മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അതിറ്റാലി ഒഴിച്ചു കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് പിസ്ത, കാഷ്യൂനട്ട്, ക്യാരറ്റ്, ബദാം ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ അതിൽ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലും ആക്കി വെച്ച് 4 ഗ്ലാസ്സിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. നമ്മളിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ 30-35 മിനിറ്റാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 35 മിനിറ്റിന് ശേഷം ബ്രെഡ് പുഡിംഗ് ബേക്ക് ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 8 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ പെരുന്നാളിനന്ന് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയുള്ള സാധനമൊക്കെ ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഇനി അടുക്കി ഇതാക്കി വെക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള കോഴി വീട്ടിലുള്ള പൂവൻകോയിനെ അറക്കുകയാണ്. അപ്പോൾ അതിനെ അറുത്തും കണ്ടിട്ട് ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഉമ്മ അതൊക്കെ കഴുകി വൃത്തിയാക്കി ബിരിയാണിക്കുള്ള മസാല രാത്രി തന്നെ ആക്കി വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ നമുക്ക് എടുത്ത് ഇതാക്കാൻ വളരെ ഈസിയാണ്. ഒക്കെ ആക്കിയിട്ടുണ്ട്. നമുക്കിത് അടിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ ആകുമ്പോൾ വേഗം തന്നെ ആക്കാൻ. ഇനി 2-ാമത്തെ പുഡിങ്ങായ പിസ്ത പുഡിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 പാക്കറ്റ് പാല് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഈ പാല് തളിച്ച് വരുമ്പോഴേക്കും കോൺഫ്ലോർ മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 8 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/2 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് കട്ട് ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-3 ഡ്രോപ്പ് പിസ്ത ഏലാഞ്ചി മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ കളർ 2-3 ഡ്രോപ്പ് ഗ്രീൻ കളറോടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച കോൺഫ്ലോർ മിക്സും കൂടി ചേർത്തിട്ട് കൈ വിടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലാതെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ മിക്സ് ചെയ്താൽ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലേക്ക് വെക്കാം.
ഇനി ഞാനിത് സെറ്റ് ചെയ്യുന്ന ട്രെയിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട്. ചോപ്പ് ചെയ്ത ക്യാരറ്റ്, പിസ്ത, ബദാം, അണ്ടിപ്പരിപ്പൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അതിറ്റാൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി പിസ്ത മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ നട്ട്സും ചോപ്പ് ചെയ്ത ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടാറിയ ശേഷം ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 8-9 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഇതിനുണ്ടാക്കിയ 2 തരം പുഡിങ്ങും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. പിസ്ത പുഡിങ്ങും ബ്രെഡ് പുഡിങ്ങും നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും അതിലേറെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പിന്നെ പെരുന്നാളിന് ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ട്, ഒന്ന് പോയി കാണുക. എല്ലാവരും ഈ ഒരു 2 പുഡിങ്ങും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇനി നല്ല പുതുപുത്തൻ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ.